ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് ബേക്കൽ കോട്ടയും അതുപോലെ തന്നെ മാലിക് ദീനാർ ജുമാ മസ്ജിദൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ 3 ദിവസം കൊണ്ടാണ് കോഴിക്കോടേക്ക് തിരിച്ചെത്തിയത്. തിരിച്ച് വരുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഈ ഒരു ഉച്ച സമയത്താണ് ഞാൻ ബീച്ചിലെത്തിയത്. ഇന്ന് നമ്മൾ എൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്, എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും സൈക്കിള് ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുള്ള് ഈ മരത്തിൻ്റെ തൊട്ട്, സെയിം മരത്തിൻ്റെ തൊട്ട് തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടത്. അവിടെ കൊണ്ടുപോയി ചാർജൊക്കെ ചെയ്ത് സെറ്റാക്കി. അപ്പോൾ ഇവിടെ ബീച്ചാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോണ്ടിയ റോഡ് ഇവിടുന്ന് നേരെ ടൗണിലേക്കാണ്. ടൗണിൽ കൂടെ ഒന്ന് കറങ്ങി നേരെ പറമ്പിൽ ബസാറ് അങ്ങനെ പോവും. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് പോവാം. നമ്മളങ്ങനെ തീരദേശ ഹൈവേയിൽ നിന്ന് മാറി പറമ്പിൽ ബസാർ പോകുന്ന റൂട്ടിലാണുള്ളത്. നമുക്ക് നേരാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോവുകയാണെങ്കിൽ കക്കോടി ഭാഗത്തേക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിലൂടെയും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. ഇതിലേകദേശം കൂടുതൽ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മളുള്ളത് നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അങ്ങാടി. അവിടെ ആണ് കേട്ടോ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നരിക്കുനി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പോകുന്നത് വരെ ഇല്ലായിരുന്നു, എൻ്റെ പണി ഇങ്ങനെ നടത്തിനു. ഓക്കെ, അപ്പോൾ ഒരാളോടി ഉണ്ട്. ഇത് നമ്മളെ ഷോപ്പിലുള്ള ആളാണ് അല്ലേ, നമ്മളെ സുഹൃത്താണ്. പേര് പറയും. അപ്പം എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? സെറ്റാ. അപ്പം ഇതാ ഞാൻ ഇനി വീട്ടിലേക്ക് പോട്ടെ. നമുക്ക് പോകേണ്ട റോഡ് ഇതാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വെയിലും കാലാവസ്ഥയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സെറ്റാണ്, വേഗം വിടട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഇഞ്ച നാട്ടിൽ കൂടിയാട്ടോ പോകുന്നത്. ഇത് കൊട്ടയോട്ടുതായം എന്ന പറഞ്ഞ സ്ഥലമാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ റോഡ് നേരെ പോയാൽ നരിക്കുനിക്കാണ് എത്തുക. റോഡ് പണി നടക്കുന്ന സമയമാണ് കേട്ടോ. ഇനി നേരെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ഇതൊരു വയലൊക്കെ ഉള്ളൊരു പ്രത്യേക ഒരു ലൊക്കേഷനാണ്. അവിടുത്തെ ചെക്കന്മാരാണ് ഇതൊക്കെ. നിങ്ങളൊക്കെ പറഞ്ഞോളൂ ചേട്ടാ പേര്. അപ്പോൾ ഏതായാലും എന്താ പറയുക, വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ വീട്ടിൽ കേട്ടോ പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്, കൊട്ടയോട്ടുതായ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മളെ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി നേരെയാണ് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് ലൊക്കേഷൻ. ചെറിയൊരു ലൊക്കേഷനാണ്, നല്ലൊരു വയലേരിയ കേട്ടോ ഇത്. അങ്ങനെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി, നല്ലോണം കിടന്നുറങ്ങി. നമ്മൾ പിറ്റേന്ന് ദിവസമാണ് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇതാണ് കേട്ടോ എൻ്റെ വീടും പരിസരവും. അപ്പോൾ ഇവിടെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്, കാരണം ഇവിടെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട്, വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി വന്ന ദിവസം നിർത്തിയിട്ടതാണ്. ആകെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ആകെ ചളിയായി സീനായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ, കാണുന്നത് ചെറിയൊരു വീടാണ്. അതേപോലെ തന്നെ മുകളിലൊക്കെ ഉള്ള കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സൈക്കിൾ ക്യാമ്പർ ആകെ പൊടി പിടിച്ച് ചളിയൊക്കെ തെറിച്ച് അങ്ങനെ കിടക്കുകയാണ്. മഴ പെയ്ത സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ കൂടെ ഒരാളുണ്ട് ഇവിടെ. നിച്ചു എന്താ പറയ്, ഒന്നുമില്ലാന്നോ? ഹായ്, ഒരു ഹായ് പറയൂ അവനോട്. ആദ്യമായിട്ടാട്ടോ നിച്ചു വീഡിയോയിൽ വരുന്നത് അല്ലേ. നിച്ചുവിൻ്റെ ശരിക്കുള്ള പേരൊന്ന് പറഞ്ഞോട്. മുഹമ്മദ് റബി. ഓന് കുറവാണെന്നുണ്ട്, കാരണം ഓൻ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഏതായാലും ഓന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ നിച്ചു. ശരിക്കും പേര് മുഹമ്മദ് റബീഹ് എന്നാണ്, ഇവിടുന്ന് വിളിക്കുന്ന പേരാണ് നിച്ചു എന്ന്. അപ്പോൾ ഏതായാലും അതേപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ ഇവിടെ ഒരു ആടും കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇവിടെ ഒരു ഏകദേശം ഒരു 3 ആടുണ്ട്. അത് എൻ്റെ വാപ്പ വളർത്തുന്ന കേട്ടോ ഈ ആടുകളെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ലൊക്കേഷൻ എങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ കുറച്ച് പരിപാടികൾക്കൊക്കെ പോയതാണ്. അതുകൊണ്ട് അപ്പോൾ അവരൊക്കെ ഒരു വേറൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് ആൾക്കാർ കമൻറ്റിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി അടുത്ത പ്ലാനെന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് വലിയൊരു ഡ്രീം വീഡിയോ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, ഒരു ഡ്രീം റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഒരു 2 ക്യാമ്പിംഗ് ഉണ്ട്. അത് നമ്മൾ ഒളോപ്പാറയിലാണ് ക്യാമ്പർ ഉണ്ടാക്കിയ സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഫിഷിങ്ങും ആൻഡ് കുക്കിങ്ങും ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് 2 ദിവസത്തെ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം നമ്മളെ ക്യാമ്പർ നമ്മൾ ഒന്ന് പുതുക്കി പണിയാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.